നമസ്കാരം. കേരളത്തിൽ വനിതാ പോലീസുകാർ ലൈംഗിക ചൂഷണത്തിന് വരെ ഇരയാകുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി മുൻ ഡിജിപി ആർ ശ്രീലേഖ. ഒരു വനിത എസ്ഐക്ക് ഒരു ഡിഐജിയിൽ നിന്നും നേരിടേണ്ടി വന്ന അക്രമത്തെക്കുറിച്ചും ആർ ശ്രീലേഖ വെളിപ്പെടുത്തി. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആണ് ആർ ശ്രീലേഖയുടെ ഈ വെളിപ്പെടുത്തൽ. ആർ ശ്രീലേഖയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഒരു വനിത എസ്ഐ എന്നോട് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഡിഐജി പോലീസ് ക്ലബ്ബിൽ വന്നിട്ടുണ്ട്, എന്നെ വിളിപ്പിക്കുന്നു, മാഡം ഒന്ന് എന്നെ രക്ഷിക്കണേ എന്ന്. ഒരു ഡിഐജി പോലീസ് ക്ലബ്ബിൽ വന്നാൽ അവരെ വിളിപ്പിക്കും, കാരണം അവരുടെ തൊലി വെളുത്തതാണ്, കാണാൻ ഭംഗിയുണ്ട്. അവരെ മുൻപ് വിളിപ്പിച്ചിട്ടുണ്ടെന്നും അവരെ മുൻപും ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നുമുള്ള വസ്തുത അവർ തൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അക്കാര്യം മറ്റൊരു സീനിയർ ഓഫീസറോടോ പുരുഷ മേധാവിയോടോ അവർക്ക് പറയാൻ പറ്റില്ല. തന്നോടായതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റി. താൻ ഡിഐജിയെ വിളിച്ച് പറയും, സാർ ഈ ലേഡി എൻ്റെ കൂടെ ഇരിക്കുകയാണ്, ഞാനൊരു കാര്യത്തിന് വിളിപ്പിച്ചതാണ്, സാർ വിളിപ്പിച്ചു എന്ന് അറിഞ്ഞു, പക്ഷേ അവർ ഇന്ന് വരില്ലെന്ന് സാറിനെ അറിയിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് മനസ്സിലാകും കാര്യങ്ങൾ തനിക്ക് അറിയാമെന്ന്, പിന്നെ ശല്യമുണ്ടായിട്ടില്ല. ഇത്തരത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യത്തെ വനിതാ പോലീസ് ഓഫീസർ എന്നതുകൊണ്ട് തൻ്റെ കാലിൽ കല്ലും മുള്ളും എല്ലാം തറച്ചിട്ടുണ്ട്. എന്നാൽ തനിക്ക് പിറകെ വരുന്ന വനിതാ ഓഫീസർമാർക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ താൻ ശ്രമിച്ചിട്ടുണ്ട്. സർവീസിൽ കയറി ആദ്യ 10 വർഷം തനിക്ക് ശരിക്കും ദുസ്സഹമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആണെന്ന വ്യാജേന ചില പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച ശേഷം തന്നെ വിളിച്ച് അസഭ്യം പറഞ്ഞിട്ടുണ്ടെന്നും ആർ ശ്രീലേഖ പറയുന്നു. രാഷ്ട്രീയ പിൻബലമുണ്ടെങ്കിൽ ഡിജിപിയെ പോലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെറി വിളിക്കാം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുമ്പ് ഒരു മുഖ്യമന്ത്രി അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇയാൾ അഴിമതിക്കാരനാണെന്ന് തനിക്ക് അറിയാമെന്നും എന്നാൽ നല്ല അനുസരണയുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് അഴിമതി താൻ കണ്ണടയ്ക്കുമെന്നുമാണ് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ആർ ശ്രീലേഖ വ്യക്തമാക്കി. സർവീസിൽ കയറിയ അന്നു മുതൽ പോലീസിൽ പുരുഷ മേധാവിത്വം ശക്തമായിരിക്കുന്നുവെന്ന് ആർ ശ്രീലേഖ പറഞ്ഞു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തിൽ മനം നൊന്ത് ഒരു തവണ IPS രാജിവെക്കാൻ പോലും താൻ തയ്യാറായെന്ന് ആർ ശ്രീലേഖ പറഞ്ഞു. കേരള കേഡറിലെ ആദ്യ IPS ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ എന്ന് ഓർക്കണം. സ്ത്രീകൾക്ക് പോലീസിൽ രക്ഷയില്ലെന്ന് മുൻ DGP ശ്രീലേഖ വ്യക്തമാക്കുന്നു. കേരള പോലീസിൽ വനിതാ ഉദ്യോഗസ്ഥർക്ക് കടുത്ത മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരുന്നു. സ്ത്രീ എന്ന നിലയിൽ നിരന്തരം ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു. രാഷ്ട്രീയ പിൻബലമുള്ള പോലീസുകാർക്ക് എന്തും ചെയ്യാം. DGP ഉൾപ്പെടെ ഏത് മേലാധികാരിയെയും തെറി വിളിക്കാം. വനിതാ ഓഫീസർമാർ ലൈംഗിക ചൂഷണത്തിന് വരെ ഇരയാവുന്നു. വനിതാ SI ക്കെതിരെ ഒരു DIGയുടെ അതിക്രമം നേരിട്ടറിയാമെന്നും ആർ ശ്രീലേഖ വ്യക്തമാക്കിയിരുന്നു. 33 വർഷത്തെ സേവനത്തിന് ശേഷം 2020 ഡിസംബറിലാണ് ശ്രീലേഖ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. IPS നേരിടുന്ന ആദ്യ മലയാളി വനിത കൂടിയായ അവർ സ്വതന്ത്ര ചുമതല ലഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP കൂടിയാണ്. DIG ആയിരിക്കെ 2004 മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയിട്ടുമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ താൻ ജയിലിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും ആർ ശ്രീലേഖ പറഞ്ഞിരുന്നു. ജയിലിൽ താൻ ചെന്ന് കാണുമ്പോൾ ദിലീപിന്റെ സ്ഥിതി ദയനീയമായിരുന്നു. എന്നാൽ ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും അവർ ഒരു TV പരിപാടിയിൽ പറയുകയും ചെയ്തു. ദിലീപിനെ ജയിലിൽ കാണുന്നതിന് മുമ്പായിരുന്നു അദ്ദേഹത്തിന് ജയിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതായി ആക്ഷേപം വന്നത്. കോഴിക്കോട് വെച്ച് ഇതേക്കുറിച്ച് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രത്യേക സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തതായി അറിയില്ലെന്നും താൻ ജയിൽ സന്ദർശിക്കാനിരിക്കുകയായിരുന്നെന്നും പറഞ്ഞിരുന്നു. ആലുവ ജയിലിൽ താൻ കണ്ട കാഴ്ച കരളലിയിക്കുന്നതായിരുന്നുവെന്നും അവർ പറയുന്നു. തറയിൽ ഒരു പായിൽ 3-4 തടവുകാരുടെ ഇടയിൽ കിടക്കുന്ന ദിലീപിനെ താൻ ചെന്ന് തട്ടി വിളിക്കുമ്പോൾ അയാൾ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവശനായിരുന്നു. വിറച്ചുകൊണ്ടിരുന്ന അയാൾ അഴിയിൽ പിടിച്ച് എണീക്കാൻ ശ്രമിച്ചെങ്കിലും വീണുപോയി. സ്ക്രീനിൽ കാണുന്ന ദിലീപാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വിരൂപാവസ്ഥയിലായിരുന്നെന്നും അയാൾ. അയാളുടെ ദയനീയാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ താൻ അയാളെ പിടിച്ചുകൊണ്ടുവന്ന് സൂപ്രണ്ടിന്റെ മുറിയിലിരുത്തി. അയാൾക്ക് ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ കഴിയില്ലായിരുന്നെന്നും അവർ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.